ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള ടോപ്പിക്കുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു കണ്ടിരുന്നത്. ഈ വീഡിയോയിലും അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നമുക്ക് വരുന്നത്. KTU December 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് വൺ. ചെക്ക് വെതർ ദ ഫോളോയിങ് സിഗ്നൽ ആർ പീരിയോഡിക് ഓർ നോട്ട്. നമുക്ക് രണ്ട് സിഗ്നൽസുകൾ തന്നിട്ടുണ്ട്. ആ സിഗ്നലിന്റെ പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഇഫ് പീരിയോഡിക്, ഫൈൻഡ് ദ ഫണ്ടമെന്റൽ ടൈം പീരീഡ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഇതിൽ നമ്മൾ നോക്കിയാൽ കാണാം, ദർ ആർ ടു പാർട്സ് ഇൻ ദ സിഗ്നൽ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഒമേഗ വാല്യൂസ് ഉണ്ടാവും. സോ ഫസ്റ്റ് ഒമേഗ വൺ എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? ഇറ്റ് ഇസ് 200 pi. ഈ ടിയുടെ കൂടെ വരുന്ന വാല്യൂ ദറ്റ് ഇസ് 200 pi. സോ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ടി വൺ ഇസ് ഈക്വൽ ടു എന്താണ്? 2 pi/ω ആണ്. ഒമേഗ എന്ന് പറയുന്നത് 200 pi ആണ്. സോ ക്യാൻസൽ ആയിപ്പോയിട്ട് നമുക്ക് വാല്യൂ എന്ത് കിട്ടും? 1/100 ആണ് കിട്ടുക. ദിസ് ഈസ് ഈക്വൽ ടു 0.01. സോ ഇതിൽ സെക്കൻഡ് പാർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒമേഗ 2 എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കിട്ടുക? 150 pi ആണ് കിട്ടുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് T2 കാൽക്കുലേറ്റ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു 2 pi/ω ആണ്. ദറ്റ് ഇസ് 150 pi ആണ് വരുന്നത്. സോ ഇത് നമുക്ക് എന്തായിട്ട് കിട്ടും? 1/75 ആണ് കിട്ടുക. സോ വിച്ച് ഇസ് ഈക്വൽ ടു 0.01333 എന്നുള്ളൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. സോ നമുക്ക് രണ്ട് കമ്പണൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുക? ഇതിൻ്റെ റേഷ്യോ ആണ് എടുക്കുക. T1/T2 ആണ് നമ്മൾ എടുക്കുക. സോ T1 എന്ന് പറയുന്നത് 0.01 ആണ്. T2 എന്ന് പറയുന്നത് 0.01333 ആണ് വരുന്നത്. ഈ റേഷ്യോ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഇറേഷണൽ നമ്പറാണ്. സോ ഒരു ഇറേഷണൽ നമ്പർ ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് എ നോൺ പീരിയോഡിക് സിഗ്നൽ. സോ ഒരു നോൺ പീരിയോഡിക് സിഗ്നൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫണ്ടമെന്റൽ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ദിസ് വൺ. ഇതിലും നമുക്ക് രണ്ട് പാർട്ടാണ് വരുന്നത്. സോ നമുക്ക് രണ്ട് പാർട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഒമേഗ വാല്യൂ ഉണ്ടാവും. സോ ഒമേഗ വൺ ഇസ് ഈക്വൽ ടു എന്താണ്? 0.15 pi. ഇൻ ടേംസ് ഓഫ് എൻ ആയതുകൊണ്ട് തന്നെ ദറ്റ്സ് എൻ ഡിസ്ക്രീറ്റ് സിഗ്നൽ ആണ്. സോ അതിൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? എൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ എൻ വൺ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ വരിക? 2 pi/ω ഇൻറ്റു കെ ആണ് നമുക്ക് വരിക. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു, സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇതിനകത്ത് നമുക്കറിയാം എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റിജർ ആയാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? ഒരു പീരിയോഡിക് സിഗ്നൽ ആവുള്ളൂ. സോ എന്നിൻ്റെ വാല്യൂ ഇൻറ്റിജർ ആവണമെങ്കിൽ കെയുടെ വാല്യൂ നമുക്ക് 3 ആയിട്ടാണ് കിട്ടുക. സോ ഈ 3 ഉം 3 ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എൻ എന്ത് കിട്ടും? 40 ആയിട്ട് കിട്ടും. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഒമേഗ 2 എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു 0.1 pi ആണ് വരുന്നത്. സോ എൻ 2 ഇസ് ഈക്വൽ ടു 2 pi/0.1 pi k ആണ് വരുന്നത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 20/1 ആണ് വരുന്നത്. സോ കെയുടെ വാല്യൂ നമുക്ക് 1 ആയിട്ട് മാറും. സോ നമുക്ക് എന്ത് കിട്ടി? എൻ 2 എന്ന് പറയുന്നത് 20 ആയിട്ട് കിട്ടി. സോ 40 and 20 ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സോ ഇതിൽ N1/N2 നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ്സ് എ റേഷണൽ നമ്പർ. സോ റേഷണൽ നമ്പർ ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ പീരിയോഡിക് സിഗ്നൽ. സോ പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫണ്ടമെന്റൽ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കാണാം? LCM of 40 and 20 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടമെന്റൽ ടൈം പീരീഡ് കിട്ടും. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 40. 40 ആണ് നമുക്ക് ഫണ്ടമെന്റൽ ടൈം പീരീഡ് ആയിട്ട് കിട്ടുന്നത്. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. സോ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ചെക്ക് വെതർ ദ സിസ്റ്റം, നമുക്ക് തന്നിട്ടുള്ള സിസ്റ്റം ലീനിയർ, ടൈം ഇൻവേരിയൻ, കോസൽ ആൻഡ് സ്റ്റേബിൾ. ഈ പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഈ ഫംഗ്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ലീനിയാരിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ എന്താണ്? ആദ്യം നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കണം. സോ അതിനുവേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? A1 (y1)(t) + A2 (y2)(t) കാണണം. അടുത്ത നമുക്ക് ടൈം വേരിയൻസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ടൈം വേരിയൻസ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഷിഫ്റ്റ് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. സോ ഈ രണ്ട് ഇക്വേഷനും സെയിം അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് എ ടൈം വേരിയൻസ് സിസ്റ്റം. നെക്സ്റ്റ് എന്താണ്? നമുക്ക് കോസാലിറ്റി ആണ് നോക്കേണ്ടത്. സോ കോസാലിറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? സോ ഇനി നമ്മൾ ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? y(t) = x²(2t) ആണ് വരുന്നത് അല്ലേ. സോ സപ്പോസ് ടിയുടെ വാല്യൂ നമ്മൾ 2 ആണ് കൊടുക്കുന്നതെങ്കിൽ y(2) എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടുക? x²(4t)
ഫോർ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. സോ ദാറ്റ് ഇസ് എ ഫ്യൂച്ചർ വാല്യൂ. സോ ഫ്യൂച്ചർ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദിസ് ഈസ് എ നോൺ കോസൽ സിസ്റ്റം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു സ്റ്റേബിൾ ഇൻപുട്ട് നമ്മൾ കൊടുത്ത് നോക്കും, എന്നിട്ട് ഔട്ട്പുട്ട് സ്റ്റേബിൾ ആണോ എന്ന് നമ്മൾ നോക്കും. സോ ഇങ്ങനെ ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്താണ്, അതും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ് കിട്ടുന്നത്. അതുപോലെ നമ്മൾ ഏതൊരു സ്റ്റേബിൾ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിലും നമുക്കൊരു സ്റ്റേബിൾ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഷനിൽ വരാം, ദിസ് ഈസ് എ സ്റ്റേബിൾ സിസ്റ്റം. ഫൈനലി നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ദ ഗിവൺ സിസ്റ്റം ഈസ് നോൺ ലീനിയർ, ടൈം വേരിയൻറ്, നോൺ causal and stable system. Okay, ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ്, ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസംബർ 2019 ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു സിഗ്നൽ തന്നിട്ടുണ്ട്, എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ദിസ്. ഇതിനെ നമ്മൾ പ്ലോട്ട് ചെയ്യാനാണ് ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ നമ്മളത് എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. സോ ഇതിനെ നമ്മൾ എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. യു ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളത് നമുക്കറിയാം, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് സ്റ്റെപ്പ് റെസ്പോൺസ്. സോ നെഗറ്റീവ് സൈഡിൽ സീറോയും പോസിറ്റീവ് സൈഡിൽ വണ്ണും ഉള്ള ഒരു ഫംഗ്ഷനാണ് യു ഓഫ് ടി എന്ന് പറയുന്നത്. സോ ആദ്യം നമുക്കിതിൽ യു ഓഫ് ടി പ്ലസ് വണ്ണ് നോക്കാം. ടി പ്ലസ് വണ്ണ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഒരു പോയിന്റ് ലെഫ്റ്റിലേക്കുള്ള ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. സോ ദാറ്റ് മീൻസ് നമ്മുടെ സിഗ്നല് പോയിന്റ് വണ്ണിൽ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മുടെ സിഗ്നല് പോകുന്നത്. ഓക്കെ, ദിസ് ഇസ് യു ഓഫ് ടി പ്ലസ് വൺ. നെക്സ്റ്റ് എന്താണ് നമുക്ക് വേണ്ടത്, യു ഓഫ് ടി മൈനസ് വൺ ആണ്. സോ ടി മൈനസ് വൺ ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ റൈറ്റിലേക്ക് ആയിരിക്കും ഷിഫ്റ്റ് സംഭവിക്കുക. സോ ദാറ്റ് മീൻസ് അവർ സിഗ്നൽ വിൽ ബി ലൈക്ക് ദിസ്. ഇതാണ് നമ്മുടെ സിഗ്നൽ. ദിസ് ഇസ് അവർ സിഗ്നൽ യു ഓഫ് ടി മൈനസ് വൺ. നമ്മൾ ഈ രണ്ട് സിഗ്നലിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഇവിടെ വൺ ആണ്, ഇവിടെ സീറോ ആണ്. മൈനസ് വൺ, ദിസ് ഇസ് പ്ലസ് വൺ. സോ ഇവിടെ നമുക്ക് വൺ ആണ് സംഭവിക്കുന്നത്. സോ ഇവിടം വരെ സീറോ ആണ്, സീറോ പ്ലസ് സീറോ ആണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. ഇവിടെ നമുക്ക് വൺ പ്ലസ് സീറോ ആണ് വരുന്നത്. സോ നമ്മുടെ സിഗ്നൽ എങ്ങനെ മാറും, മൈനസ് വണ്ണിൽ നിന്ന് ഇങ്ങനെയായിട്ട് മാറും. അപ് ടു വണ്ണ് വരെ നമുക്ക് സെയിം വാല്യൂ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാലോ വൺ പ്ലസ് വൺ ആണ് സംഭവിക്കുന്നത്. സോ നമ്മുടെ സിഗ്നൽ എങ്ങനെ മാറും, ടുവിലേക്ക് മാറും. സോ ദിസ് ഇസ് ടു, ദിസ് ഇസ് വൺ. സോ ഇനി നമ്മൾ നെക്സ്റ്റ് സിഗ്നൽ എന്താണ്, യു ഓഫ് ടി മൈനസ് ടു ആണ്. ടി മൈനസ് ടു ആണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുക, സപ്പോസ് വൺ, ദിസ് ഇസ് ടു. അങ്ങനെ സോ യു ഓഫ് ടി മൈനസ് ടു ആണെങ്കിൽ നമ്മുടെ സിഗ്നൽ എങ്ങനെയാണ് വരിക, ദിസ് ഇസ് അവർ സിഗ്നൽ. സോ ഇനി നമ്മൾ ഈ രണ്ട് സിഗ്നലിനെയും ഒന്ന് മൈനസ് ചെയ്യാം, കാരണം ഇവിടെ നമുക്ക് മൈനസ് ആണ് വരുന്നത്. സോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇവിടെയൊക്കെ സീറോ ആണ്, സീറോ മൈനസ് സീറോ സീറോ ആണ്, ഇവിടെ വൺ മൈനസ് സീറോ. സോ നമുക്ക് മൈനസ് വണ്ണിൽ എന്ത് വരും, ഇങ്ങനെ വരും. നെക്സ്റ്റ് ഇവിടെ നമുക്ക് എന്താ വരുന്നത്, ആഫ്റ്റർ വൺ ടു ഇവിടെ നമുക്ക് സീറോ ആണ് വരുന്നത്. സോ ടു മൈനസ് സീറോ എന്താ സംഭവിക്കുക, നമുക്ക് ടു ആണ് കിട്ടുക. സോ അപ് ടു പോയിന്റ് ടു നമുക്ക് ടു തന്നെയാണ് വരുന്നത്. ഇനി നമുക്കിവിടെ ടു ആണ്, ഇവിടെ ഫ്രം പോയിന്റ് ടു നമുക്ക് വൺ ആണ് വരുന്നത്. സോ ടു മൈനസ് വൺ എന്താ വരിക, വൺ ആണ് വരിക. സോ നമ്മുടെ സിഗ്നൽ എങ്ങനെ മാറും, ഇങ്ങനെയായിട്ട് മാറും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഫുൾ പാർട്ട് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ വരുന്നത്, മൈനസ് യു ഓഫ് ടി മൈനസ് ഫോർ ആണ് വരുന്നത്. സോ യു ഓഫ് ടി മൈനസ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിഗ്നൽ എങ്ങനെയായിരിക്കും വരിക, ദിസ് വിൽ ബി അവർ സിഗ്നൽ. ഇനി നമുക്ക് ഈ രണ്ട് സിഗ്നലിനെയും മൈനസ് ചെയ്യാണ് വേണ്ടത്. സോ മൈനസ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, ഇവിടെ വൺ ആണ്, ഇവിടെയും വൺ ആണ്. സോ വൺ മൈനസ് വൺ സീറോ ആയിപ്പോവും. സോ നമ്മളുടെ ഫൈനൽ സിഗ്നൽ എങ്ങനെയായിരിക്കും കിട്ടുക, ദിസ് വിൽ ബി അവർ ഫൈനൽ സിഗ്നൽ, ദിസ് ഇസ് അവർ എക്സ് ഓഫ് ടി. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, എക്സ് ഓഫ് ടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി എക്സ് ഓഫ് ടി മൈനസ് ത്രീ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്താ കാണേണ്ടത്, എക്സ് ഓഫ് ടി മൈനസ് ത്രീ ആണ് കണ്ടത്. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഇതാണ്. സോ നമുക്ക് മൂന്ന് പോയിന്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുക. ദിസ് ഇസ് വൺ ടു ത്രീ, ടുവിലേക്കാണ് നമ്മുടെ സിഗ്നൽ മാറുക. സോ സിഗ്നൽ എങ്ങനെയാണ് വരുന്നത്, വൺ ടു, രണ്ട് പോയിന്റ് നമുക്ക് വൺ ആണ് വരുന്നത്, ദെൻ ഒരു പോയിന്റ് നമുക്ക് ടു ആണ് വരുന്നത്, ദെൻ വൺ ടു രണ്ട് പോയിന്റ് അഗെയിൻ നമുക്ക് വൺ ആണ് വരുന്നത്. ഇതാണ് നമ്മളുടെ എക്സ് ഓഫ് ടി മൈനസ് ത്രീ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഓഫ് ടു ടി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്.
സോ ടു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ കംപ്രഷനാണ് സംഭവിക്കുന്നത്. സോ അത് നമ്മൾ എങ്ങനെ കാണും? ആദ്യം നമുക്ക് എക്സ് ഓഫ് ടിയുടെ വാല്യൂസ് ഒന്ന് ഇവിടെ എടുത്തെഴുതാം. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ് ഓഫ് ടിയുടെ വാല്യൂസ് എന്ന് പറയുന്നത്. നമുക്ക് കാണേണ്ട എന്താണ്? എക്സ് ഓഫ് ടു ടി ആണ് കാണേണ്ടത്. സോ എക്സ് ഓഫ് ടു ടി കാണണമെങ്കിൽ നമുക്ക് ടിക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തു നോക്കണം. സോ സപ്പോസ് ടി ഈസ് ഈക്വൽ ടു മൈനസ് വൺ ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? എക്സ് ഓഫ് ടു ഇൻറ്റു മൈനസ് വൺ മൈനസ് ടു ആണ് കിട്ടുക. എക്സ് ഓഫ് മൈനസ് ടു നമുക്കിവിടെ എന്താ? ദാറ്റ് ഈസ് സീറോ. സോ ടി ഈസ് ഈക്വൽ ടു നമുക്ക് സീറോ നോക്കിയാലോ. സോ എക്സ് ഓഫ് ടു ഇൻറ്റു സീറോ ദാറ്റ് ഈസ് സീറോ ആണ് കിട്ടുക. എക്സ് ഓഫ് സീറോ ഇവിടെ എത്രയാണ്? വൺ ആണ്. സോ ടി ഈസ് ഈക്വൽ ടു നമുക്ക് വണ്ണിന് നമുക്ക് വണ്ണ് കാണുന്നതിന് പകരം ജസ്റ്റ് പോയിൻറ്റ് ഫൈവ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. പോയിൻറ്റ് ഫൈവിന് നമുക്ക് എന്താ കിട്ടുന്നത്? പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടു ദാറ്റ് ഈസ് എക്സ് ഓഫ് വൺ ആണ് കിട്ടുക. എക്സ് ഓഫ് വൺ നമുക്കിവിടെ എത്രയാണ്? ടു ആണ്. സോ ടി ഈസ് ഈക്വൽ ടു വൺ എന്താണ് നമുക്ക് കിട്ടുക? എക്സ് ഓഫ് ടു ആണ് കിട്ടുക. എക്സ് ഓഫ് ടു എന്ന് പറയുന്നത് ഇവിടെ ടു ആണ്. ദെൻ ടി ഈസ് ഈക്വൽ ടു വൺ പോയിൻറ്റ് ഫൈവ് നോക്കിയാലോ. എക്സ് ഓഫ് വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടു ത്രീ ആണ് കിട്ടുക. എക്സ് ഓഫ് ത്രീ നമുക്കിവിടെ എത്രയാണ്? വൺ ആണ്. ദെൻ ടി ഈസ് ഈക്വൽ ടു ടു എന്ത് കിട്ടും? എക്സ് ഓഫ് ഫോർ ആണ് കിട്ടുക. ദറ്റ് ഈസ് വൺ. അതുപോലെ ടി ഈസ് ഈക്വൽ ടു ടു പോയിൻറ്റ് ഫൈവ് ആണെങ്കിലോ എക്സ് ഓഫ് ഫൈവ് ആണ് കിട്ടുക. ദാറ്റ് ഈസ് സീറോ. സോ എക്സ് ഓഫ് ടു ടിയുടെ ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്കിവിടെ കിട്ടി. ഇനി ഈ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ പ്ലോട്ട് ചെയ്യാം. ടി ഈസ് ഈക്വൽ ടു മൈനസ് വൺ ആണെങ്കിൽ എന്താ? ദാറ്റ് ഈസ് സീറോ. സോ ഇവിടെ വരെ നമുക്ക് സീറോ ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് എന്താണ്? ടി ഈസ് ഈക്വൽ ടു മൈനസ് സീറോ പോയിൻറ്റ് ഫൈവ്. സോ സീറോ പോയിൻറ്റ് ഫൈവ് ഇവിടെയാണ്. അവിടെ എന്താ നമുക്ക് കിട്ടുന്നത്? വാല്യൂ വൺ ആണ് വരുന്നത്. സോ മൈനസ് സീറോ പോയിൻറ്റ് ഫൈവിൽ എന്താവും? അത് വൺ ആയിട്ട് മാറും. സോ ടി ഈസ് ഈക്വൽ ടു സീറോയിൽ നമുക്ക് വൺ ആണ്. സോ ഇവിടെ നമുക്ക് വൺ ആണ്. ടി ഈസ് ഈക്വൽ ടു പോയിൻറ്റ് ഫൈവിൽ നമുക്ക് എന്താണ്? ടു ആണ്. സോ സപ്പോസ് ദിസ് ഇസ് പോയിൻറ്റ് ഫൈവ്. സോ ഇവിടെ വരെ വന്നിട്ട് എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് അത് ടുവിലേക്ക് മാറും. സോ ദിസ് ഇസ് വൺ, ദിസ് ഇസ് ടു. ദെൻ ടി ഈസ് ഈക്വൽ ടു വണ്ണ് വരുമ്പോൾ എന്താണ്? എഗെയിൻ ടു ആണ്. സോ വണ്ണ് വരെ നമുക്ക് ടു തന്നെ വരും. സോ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന നമ്മുടെ ഈ സിഗ്നൽ എന്തായി? ഇതുപോലെയുള്ള കംപ്രസ്ഡ് സിഗ്നൽ ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓഫ് ടു ടി മൈനസ് ത്രീ ആണ്. സോ എക്സ് ഓഫ് ടു ടി നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ദെൻ അവിടെ ഷിഫ്റ്റിംഗ് മാത്രമാണ്. സോ ത്രീ പോയിന്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. വൺ ടു ത്രീ പോയിന്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വണ്ണിൽ നിന്നാണ് നമ്മുടെ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുക. സോ ഇതുപോലെയുള്ളൊരു റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള മറ്റു രണ്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഇസ് ദ കണ്ടീഷൻ ഫോർ ദ സിഗ്നൽ എക്സ് ഓഫ് ടി ആൻഡ് വൈ ഓഫ് ടി ആർ ഓർത്തോഗണൽ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പ്രീവിയസ് വീഡിയോസിൽ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഷോ ദാറ്റ് ദ ഔട്ട് ഓഫ് എൽ ടി ഐ സിസ്റ്റം വിത്ത് ഇംപൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ ആൻഡ് ഇൻപുട്ട് എക്സ് ഓഫ് എൻ ഈസ് കൺവല്യൂഷൻ സം ഓഫ് എക്സ് ഓഫ് എൻ ആൻഡ് എച്ച് ഓഫ് എൻ. ഇതും കൺവല്യൂഷൻ്റെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. സോ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കുക. സോ അത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.